വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നസ് റെസിപ്പി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളക് ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. നല്ല നൊസ്റ്റാൾജിയൊക്കെ തരുന്ന, പഴയ കാലത്തിലേക്ക് കൂട്ടിപ്പോകുന്ന നല്ല ടേസ്റ്റി ടേസ്റ്റി പുളിയും എരിവും ഒക്കെയുള്ള അടിപൊളി ചമ്മന്തി അല്ലേ. അപ്പോൾ ചോറിനും കപ്പയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ചമ്മന്തിയാണ്. ഒരാഴ്ച വരെ കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും. റെസിപ്പിയിലേക്ക് നമുക്ക് വേഗം തന്നെ പോവാം. അതിന് മുന്നേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ഈ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. ഒരു വാളം ഇതേപോലെ ചുവന്ന ഉള്ളി നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുളകാണ്. നല്ല ഫ്രഷായിട്ടുള്ള ചുവന്നുള്ളി തന്നെ എടുക്കണം കേട്ടോ. പിന്നെ ഉണക്ക മുളകാണ് വേണ്ടത്. അപ്പോൾ ഉണക്ക മുളക് മുഴുവനായിട്ട് വോളായിട്ട് എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേപോലെ ക്രഷ് ചെയ്തത് വാങ്ങി വെച്ചിട്ടുള്ളത് ഉള്ളത് കൊണ്ടിട്ട് ഞാൻ ഇതാണ് എടുക്കുന്നത്. അത് എരിവിന് ആവശ്യമായിട്ട് എടുക്കുക കേട്ടോ. പിന്നെ നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് കറിവേപ്പില നമുക്ക് ഒരു തണ്ട് ഇതേപോലെ എടുത്ത് വയ്ക്കാം. നല്ല ടേസ്റ്റും ആയിരിക്കും, നല്ല ഫ്ലേവറും ആയിരിക്കും കറിവേപ്പില ചേർക്കുമ്പോൾ. പിന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള വാളൻ പുളി എടുത്ത് വയ്ക്കാം. ഞാൻ ഇതേപോലെ ഒരു ചെറിയ ഉണ്ട വാളൻ പുളിയാണ് എടുത്ത് വച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പുളിയുടെ ആ ഒരു പുളിക്കനുസരിച്ച് അളവ് മാറും കേട്ടോ. മുളകിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്, നമ്മുടെ കയ്യിലിരിക്കുന്ന മുളകിനനുസരിച്ചിട്ട് അളവ് മാറും. ആദ്യം തന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചുവന്ന ഉള്ളി ഒന്ന് ഇതേപോലെ ചതച്ചെടുക്കുകയാണ്. ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുമ്പോൾ നല്ലപോലെ വഴറ്റിയെടുക്കാനായിട്ട് പറ്റും. നമ്മളിതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല, നന്നായിട്ട് വഴറ്റിയിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങ ചേർത്തും ചില സ്ഥലങ്ങളിലൊക്കെ അരയ്ക്കാറുണ്ട്, പക്ഷെ ഞാനിപ്പോൾ തേങ്ങ ഇല്ലാതെയാണ് അരച്ച് കാണിക്കുന്നത്. നമുക്ക് സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ തേങ്ങ ചേർക്കരുത്. അപ്പം ഞാനൊരു പാൻ വെച്ചു, നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എൻ്റെ ഇവിടെ കുപ്പിയിലുള്ള വെളിച്ചെണ്ണയാണ്, പക്ഷേ വെളിച്ചെണ്ണയാണ് ഇതിന് ടേസ്റ്റ്. നന്നായിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ചതച്ചിട്ടേക്കുന്ന കൊണ്ടിട്ട് എല്ലാ ഭാഗത്തും ആ എണ്ണയൊക്കെ പറ്റി നന്നായിട്ടൊന്ന് വാടി വരും. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒത്തിരി ബ്രൗൺ ഒന്നും ആവണ്ട, ഇതേപോലെ ഒന്ന് മൂത്ത് വന്നാൽ മാത്രം മതി. ചെറിയ ചെറിയ ബ്രൗൺ ആയിട്ടതേ ഇതേപോലെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാം. മുളക് മുഴുവനായിട്ടാണ് എടുത്തേക്കുന്നതെങ്കിൽ അതപ്പോൾ ചേർത്ത് കൊടുക്കാം. അല്ല, ഇതേപോലെ ക്രഷ്ഡ് ആണെങ്കിലും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഒന്ന് വഴറ്റുക. ഈ ഒരു ഉള്ളിയുടെയും മുളകിൻ്റെയും ഒക്കെ അളവ് ഏകദേശം ഈക്വലായിട്ട് വരണം, ആ ഒരു സ്വാദ് ഈക്വലായിട്ട് വരണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള മുളക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു കറിവേപ്പിലയും എടുത്തു വച്ചിട്ടുള്ള പുളി കൂടി ചേർത്ത് കൊടുക്കാം. പുളിയുടെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടാനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതേപോലെ വഴറ്റിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ നല്ല ഒരു മുളക് മൂത്ത മണം വരും. മുളക് കരിഞ്ഞു പോകരുത് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. നല്ല പോലെ മണം വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒത്തിരി ആയി പോകരുത്, ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി അരച്ച് കഴിയുമ്പോൾ എക്സ്ട്രാ ഇടണമെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ. കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പെല്ലാം കറക്റ്റ് ആയിരുന്നു. ഇനി ഇതൊന്ന് ആറാൻ വയ്ക്കുക. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇപ്പോൾ തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറെടുക്കാം. അതിലേക്ക് ഈ ഒരു മിക്സ് മാറ്റാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് എണ്ണ ഉണ്ടാവുമല്ലോ, ആ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മളിത് അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എരിവിപ്പോൾ സപ്പോസ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂട്ടി മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി, നല്ല ടേസ്റ്റാണ്. അതുപോലെ നല്ല ടേസ്റ്റിയാണ് എന്ന് വിചാരിച്ച് നമ്മൾ ഫുഡിൻ്റെ കൂടെ ഒത്തിരി ഇത് കൺസ്യൂം ചെയ്യരുത്. കാരണം നല്ല എരിവുള്ള ഒരു ചമ്മന്തിയാണ്, അതുകൊണ്ടിട്ട് വയറിന് ഇഷ്യൂസ് വരും. അതുകൊണ്ട് നമ്മുടെ ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിലും ഒത്തിരി ഒന്നും കഴിക്കാൻ പാടില്ല കേട്ടോ, കുറച്ച് കുറച്ചായിട്ട് എടുക്കാം. അപ്പോൾ എന്തായാലും ഒരാഴ്ചത്തേക്ക് ഈ ഒരു ചമ്മന്തി ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ അരച്ചെടുക്കുക. ഭയങ്കര ഫൈനായിട്ട് അരയ്ക്കേണ്ട, ഇതേപോലെ കുറച്ച് ക്രഷ്ഡ് പീസസൊക്കെ വരുന്ന രീതിയിൽ അരച്ചാൽ മതി. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എല്ലാം റെഡിയാണെങ്കിൽ അത് ഇതേപോലെ ഉരുട്ടി ഒന്ന് റെഡിയാക്കി വയ്ക്കുക. വായിൽ വെള്ളം ഊറുന്ന അടിപൊളി മുളക് ചമ്മന്തി ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് ഓർമ്മ പുതുക്കിയിട്ട് വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അപ്പത്തിൻ്റെയും ദോശയുടെയും കപ്പയുടെയും അതുപോലെ ചോറിൻ്റെയും കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുളക് ചമ്മന്തി റെഡിയാണ്. സൈഡ് ഡിഷായിട്ടുള്ള മുളക് ചമ്മന്തി റെഡിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം.
പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്ക, ഒന്ന് ഷെയർ ചെയ്തേക്ക. അതുപോലെ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. ബൈ ബൈ, ടേക്ക് കെയർ, ലൈക്ക്, ബൈ ബൈ, ബൈ, സീ യു, സീ യു, എൻജോയ്, എൻജോയ്, ഹാപ്പി, ഹാപ്പി, ലവ് യു, ഐ ലവ് യു.